വിശുദ്ധമായ ഇസ്ലാമിന് ഒരു സഹവർത്തിത്വമുണ്ട്, ഒരു ഐക്യത്തിന്റെ മനോഹാരിതയുണ്ട്. ഇനി ഇതുപോലെയുള്ള വാക്കുതർക്കങ്ങൾ നമ്മുടെ കവലകളിൽ പ്രത്യക്ഷപ്പെട്ടാൽ നമ്മുടെ മഹല്ലകളിലെ ഒരു കുടുംബത്തിൽ നാല് വിഭാഗങ്ങളായി ചേരിതിരിഞ്ഞു പോയാൽ ഒരു മഹല്ലത്തിൽ ഒന്നിലധികം വിവിധ വൈരുദ്ധ്യാശയങ്ങളിൽ പടുത്തുയർത്തപ്പെട്ട പള്ളികളുണ്ടായാൽ, മതം വിവിധ വൈരുദ്ധ്യങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്ന സ്ഥാപനങ്ങളുണ്ടായാൽ അതുമൂലം ഉണ്ടാകാൻ പോകുന്നത് എന്താണ്? ഒരുപാട് സാധാരണക്കാരായ മുസ്ലിമീങ്ങളിൽ ഇന്ന് ഒസ്വാസുകളാണ്. അവർ ആലിമീങ്ങളുടെയും മതസംവിധാനങ്ങളുടെയും പിറകിൽ നിന്നൊരു അരക്ഷിതാവസ്ഥയിലേക്ക് വ്യതിചലിച്ചു പോവുകയാണ്. മറ്റൊരു വിഭാഗം ആളുകൾ നിരീശ്വരവാദത്തിലേക്ക് കൂക്കുപുത്തുകയാണ്. വേറെ ഒരു വിഭാഗം ആളുകൾ ലിബറലിസത്തിലേക്ക് ചെരിഞ്ഞു പോവുകയാണ്. നാഥനില്ലാത്ത ആട്ടിൻപറ്റങ്ങളെപ്പോലെ ഈ സമുദായം ശിഥിലീകരിക്കപ്പെട്ടത് എവിടം മുതൽക്കാണ്? ആ ശിഥിലീകരിക്കപ്പെട്ട സമൂഹത്തിന് മറ്റൊരു വിഭാഗത്തിന് വെളിച്ചം പകരാൻ കഴിയാതെ പോയതിന്റെ ദുരന്തം ഇന്ന് മുസ്ലിമീങ്ങൾ അനുഭവിക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നോക്കൂ നിങ്ങൾ. എം അക്ബർ എന്ന് പറയുന്ന മുജാഹിദ് മൗലവി, അയാൾ ഒരു മുഖാമുഖം നടത്തുകയാണ്. ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ എന്ന നിരക്കാണ് അയാൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ വേദിയിൽ അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ സദസ്സിൽ നിന്ന് ഒരു മുസ്ലിം തന്നെ മൈക്കെടുക്കുകയാണ്. മൈക്കെടുത്തിട്ട് അയാൾ ചോദിക്കുകയാണ്, MM അക്ബർ, നിങ്ങൾ ഇവിടെ സ്വർഗത്തെ കുറിച്ച് വാചാലമായിട്ടുണ്ട്, നരകത്തെ കുറിച്ച് വാചാലമായിട്ടുണ്ട്, പക്ഷേ ഒരു വീട്ടിൽ നിന്ന് ഒരു വെള്ളിയാഴ്ച ഒരു വാപ്പയുടെ നാല് മക്കൾ ജുമാക്ക് വേണ്ടി വീട്ടിൽ നിന്നിറങ്ങിയാൽ അവർ നാലു പള്ളിയിലേക്കാ പോകുന്നത്. ആ നാലു പള്ളിയിൽ നാല് തരം ആരാധനകളാണ്. അപ്പോ നിങ്ങൾ ഈ പറയുന്ന സ്വർഗം നരകം, നിങ്ങൾ ഈ പറയുന്ന സ്വർഗം കിട്ടാൻ ഞാൻ ഏതു പള്ളിയിലേക്കാണ് പോകേണ്ടത് എന്ന് സാധാരണക്കാരായ മുസ്ലിമീങ്ങൾ ഈ തർക്കങ്ങളിലൂടെ എത്തിപ്പെടുന്ന ഒരു ദുരന്ത ചിത്രം ആ സഹോദരന്റെ ചോദ്യത്തിൽ നിന്ന് വ്യക്തമാണ്. എന്റെ പേര് ഇബ്രാഹിം. അക്ബർ സാഹിബോട് പറയുകയുണ്ടായി, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് പിൻപറ്റുന്നവരാണ് സ്വർഗത്തിൽ പോണവരുന്ന്. ഇവിടെ വീട്ടിൽ നിന്ന് കൂട്ടുകൂടി 1 കിലോമീറ്റർ ദൂരത്തിലുള്ള പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു 5-8 പേര് പോകുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ 2 പേര് പിരിഞ്ഞ് ഞങ്ങളുടെ പള്ളി അതാന്നും പറഞ്ഞ് 2 പേര് അങ്ങോട്ട് പോകും. കുറച്ചും കൂടെ കഴിയുമ്പോൾ ഞങ്ങളുടെ പള്ളി ഇതാന്നും പറഞ്ഞുകൊണ്ട് 2 പേര് ഇങ്ങോട്ട് പോകും. കുറച്ച് പേര് ഞങ്ങളുടെ പള്ളി ഇതാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് പോകും. സത്യത്തിൽ എന്നെ പോലുള്ള പാവപ്പെട്ട നട്ടുതിരിയ ഇതിലേത് പള്ളി പോലെ സ്വർഗത്തിൽ പോകണമെന്നുള്ള സംശയത്തിലായിപ്പോ നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ ഈ നാട്ടിലെ മുസ്ലിം കുടുംബങ്ങളിൽ ഉണ്ടാവരുത്. അങ്ങനെയുള്ള ഒരു പ്രശ്നം ഈ നാട്ടിലെ മുസ്ലിം മഹല്ലത്തുകളിൽ ഉണ്ടാകരുത്, മുസ്ലിം ഗ്രാമങ്ങളിൽ ഉണ്ടാവരുത്. ഇനി അദ്ദേഹം ചോദിക്കാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന സ്വർഗത്തിന്റെ ഗ്യാരണ്ടി ഏതു പള്ളി പോയാലാ കിട്ടുക? ഏത് പള്ളി പോയാലാണ് ആ സ്വർഗത്തിന്റെ ഉത്തരവാദിത്വം ഗ്യാരണ്ടി ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് കഴിയാന്ന്? അക്ബർ സാഹിബ് ഏത് പള്ളിയിൽ പോയാലാണ് സ്വർഗത്തിൽ പോകുന്നത് കറക്റ്റായിട്ട് പറഞ്ഞു. ഇനി ഞാന് വേറെ ഏതിലും പള്ളി പോയി സ്വർഗത്തിൽ പോയില്ല, അക്ബർ സാഹിബ് പറയുന്ന സ്ഥലത്ത് പോകാം, നരകത്തിൽ പോകണെങ്കിൽ ആ കുറ്റമൊന്നും ഏറ്റെടുക്കാവോ? സ്വർഗത്തിൽ പോകാൻ പറ്റുന്ന പള്ളി ഏത് എന്നാണ് എന്റെ സുഹൃത്തിന്റെ ചോദ്യം. അതാണ് ചോദ്യം, ഏത് പള്ളി പോയാലാണ് സ്വർഗത്തുക്ക് ഉറപ്പായിട്ടും പോകാൻ കഴിയാന്നുള്ളതാണ് ചോദ്യം. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ചോദ്യത്തിന്റെ പ്രസക്തി തന്നെ കേരളീയ മുസ്ലിമീങ്ങളിലുണ്ടോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മതം വന്നു എന്ന് പറയപ്പെടുന്ന നാട്, മഹാരഥന്മാരായ സ്വഹാബത്തനാൽ ആരാധനകൾ പരിശീലിപ്പിക്കപ്പെട്ട മണ്ണ്, അവരുടെ നേതൃത്വത്താൽ പള്ളികൾ പടുത്തുയർത്തപ്പെട്ട മണ്ണ്, ആ മണ്ണിൽ നിന്നുകൊണ്ട് ഒരു മുസ്ലിമിന് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യം പോലുമില്ലല്ലോ. പക്ഷേ ചോദ്യം ഏത് വള്ളി പോയി നിസ്കരിച്ചാൽ ആ സ്വർഗം കിട്ടുക എന്നുള്ളതാണ്. പക്ഷെ അവിടെ ഒരു വെറ്റിലപ്പെട്ടി കാവ്യാക്കണ കലാപരിപാടിയെ മൗലവിക്ക് മറുപടിയായി പറയാനുണ്ടായിരുന്നുള്ളൂ. അയാള് ഈ സ്വർഗം അങ്ങനെ ചോദി അങ്ങനെ തമാശയാക്കാൻ പറ്റിയ കാര്യമല്ല, നരകം അങ്ങനെ ബേജാറില്ലാതെ പറയാൻ പറ്റിയ കാര്യമല്ല എന്ന് പറഞ്ഞ് ആ വഴിക്ക് ആ ചോദ്യത്തെ കൊണ്ടുപോകാൻ വളരെ തമാശയിലാണ് എന്റെ സുഹൃത്ത് ചോദിക്കുന്നത് ഇബ്രാഹിം സാഹിബ്. പക്ഷേ തമാശ കളിക്കേണ്ട വിഷയമല്ല ഇത് എന്ന് ഇബ്രാഹിം സാഹിബും നമ്മളും മനസ്സിലാക്കുന്നു. സഹോദരങ്ങളെ, അതൊരു തമാശയുടെ ചോദ്യമല്ല.
ഇതൊരു മുസ്ലിമിന്റെ മുമ്പിലുള്ള പ്രശ്നമാണ്. ആദർശപരമായ അരാജകത്വങ്ങളിലേക്ക് ഈ സമുദായത്തെ തള്ളിവിട്ടതിന്റെ ഉത്തരവാദിത്തമാർക്കാണ്. 1920 വരെ കേരളീയ മുസ്ലിമീങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു സംശയമുണ്ടോ? എന്തുകൊണ്ട് ഒരു നീണ്ട കാലയളവ് ഹബീബായ തങ്ങളുടെ പ്രവാചക ശിഷ്യരുടെ സ്വഹാബികളുടെ പ്രബോധനത്തിലൂടെ മതം പടർന്നു പന്തലിച്ച ഈ മണ്ണിൽ 1920 വരെ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായില്ല? എന്തുകൊണ്ട്? മഹാനായ നഈം ഉസ്താദ് അതിനെ ഹ്രസ്വമായി ഇവിടെ വിശദീകരിച്ചു. അള്ളാഹുവിന്റെ ഖുർആൻ പ്രപഞ്ച പര്യവസാനം വരെ അള്ളാഹു സംരക്ഷിക്കുന്ന ഒരു ചാനലുണ്ട്. ആ ഖുർആൻ സംരക്ഷണത്തിന് വേണ്ടി അള്ളാഹു തആല സെലക്ട് ചെയ്തെടുത്ത ഒരു ചാനലുണ്ട്. ആ ചാനലിന് അള്ളാഹുവിന്റെ ഖുർആൻ സിറാത്തുൽ മുസ്തഖീം എന്ന് അഡ്രസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സബീലുൽ മുഅ്മിനീൻ എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ചൊവ്വായ വഴി അല്ലെങ്കിൽ പാരമ്പര്യ മുസ്ലിമീങ്ങളുടെ പാത ഇങ്ങനെ അള്ളാഹുവിന്റെ ഖുർആൻ അഡ്രസ്സു ചെയ്ത മഹാനായ നഈം ഉസ്താദ് പറഞ്ഞ മദ്ഹബിന്റെ ഇമാമുമാരിലൂടെ സ്വഹാബികളിൽ നിന്ന് ഹബീബായ തങ്ങളെ ഖുർആൻ വായിക്കാൻ നമ്മൾ തെരഞ്ഞെടുത്ത് ഫോളോ ചെയ്ത് ആ വഴിയിലൂടെ നമ്മൾ മനസ്സിലാക്കിയ, നമ്മുടെ പൂർവികർ മനസ്സിലാക്കിയ, ഇനി വരാൻ പോകുന്ന മുസ്ലിമീങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള വഴിയിൽ നിന്ന് മാറിയിട്ട് ഒരു വിഭാഗം ആളുകൾ ഇവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. അവരെന്താണ് ഈ സമൂഹത്തോട് പറഞ്ഞത്? ബഹുമാന്യരായ നഈം ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ജനങ്ങൾക്കിടയിൽ ഏറ്റവും സ്വീകാര്യത കിട്ടുന്ന ഒരു മുദ്രാവാക്യം ഉയർത്തുകയാണ്. പ്രായോഗിക തലത്തിൽ ആർക്കും തന്നെ പ്രാക്ടിക്കലായി കൊണ്ടുവരാൻ കഴിയാത്ത ഒരു മുദ്രാവാക്യമാണത്. എന്താണ് മൗലവി പറയാണ്? എത്ര നിഷ്കളങ്കത അഭിനയിച്ചുകൊണ്ടാണ് അയാൾ അത് പറയുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അയാൾ പറയാണ്, ഖുർആൻ വായിക്കണം, ഖുർആൻ നോക്കണം എന്നല്ലേ ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്, അതല്ലാതെ ഞങ്ങൾ പറയുന്നത് കേൾക്കണമെന്നല്ലോ. ഒരു സാധാരണ മുസ്ലിമിന്റെ മുന്നിൽ പ്രാഥമികമായി ശരിയാണ് എന്ന് തോന്നുന്നതും എന്നാൽ പ്രാക്ടിക്കലായി ഒരു സാധാരണ മുസ്ലിമിന്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയാത്തതുമായ ഒരു ഡയലോഗ്, ഇസ്ലാമിന്റെ പേരിൽ വ്യാജ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ മൗലവി പറയുകയാണ്. ഖുർആൻ മറിച്ചു നോക്കൂ സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറയുന്നത് കേൾക്കണമെന്നല്ലോ ഞങ്ങൾ പറയണത്. അതാണ് പറയണത്, ഖുർആനിന്റെ പേരിൽ ഞങ്ങൾ പറയുന്നത് കേൾക്കണം എന്നാണ് ഈ പറയണേ. അല്ലെങ്കിൽ ഇത്രയും ലക്ഷങ്ങൾ ചെലവിട്ട് വഹാബികൾ ഇവിടെ ഖുർആൻ വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ? അതിന്റെ കാശതമാനം കാശ് ചെലവാക്കിയാൽ ഒരു ഖുർആനും ഒരു ബുഖാരിയുടെ കോപ്പിയും ഈ മൈനാകപ്പള്ളി മഹല്ലിലെ മുഴുവൻ വീടുകളിലും എത്തിച്ചുകൂടെ? നിങ്ങൾ ഇത് വായിച്ചു മതം മനസ്സിലാക്കൂന്ന് പറഞ്ഞാ പോരെ? അതല്ല, മറിച്ച് മതത്തിന്റെ പേരിൽ ഖുർആനിന്റെ പേരിൽ ഇമാമിങ്ങൾ പറഞ്ഞതൊഴിവാക്കിയിട്ട് ഞങ്ങൾ പറയുന്നത് കേൾക്കൂ എന്നാണ് ഇതിന്റെ അർത്ഥം. ഖുർആൻ പറഞ്ഞതാണ്. ഞാൻ ഈ പറഞ്ഞ ഈ സമയത്തുള്ളിൽ എത്ര ആയത്തുകൾ ഓതി അതിന്റെ അർത്ഥേ പറഞ്ഞുള്ളൂ. ആയത്ത് ഖുർആനിലുള്ളതാണ്, അർത്ഥം മൗലവിന്റെ പോക്കറ്റിൽ നിന്നുള്ളതാണ്. അവിടെയാണ് മുസ്ലിമീങ്ങളെ പ്രശ്നമുള്ളത്. വിവരമുള്ള ഇമാമീങ്ങൾ പറയുന്നതാ നമ്മൾ കേൾക്കേണ്ടത്. അതിനുവേണ്ടി മൗലവിമാര് ഇവിടെയും ചില കുപ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ വലിയ സംഗതിയാണെന്ന് വിശദീകരിച്ചിട്ട് ആ ഖുർആൻ നമ്മൾ പഠിക്കുന്നില്ല, ആ ഖുർആൻ നമ്മൾ വായിക്കുന്നില്ല. ഈ നാട്ടിൽ ഇന്നലകളിൽ കഴിഞ്ഞുപോയ മുസ്ലിമീങ്ങൾ ഖുർആനിന്റെ ഗാംഭീര്യം ചിന്തിക്കാത്തവരാണ്, ഖുർആനിന്റെ മഹത്വം മനസ്സിലാക്കാതെ പോയവരാണ്. അതുകൊണ്ടാണ് നമ്മളാരും ഖുർആൻ പരിഭാഷ കാണാപ്പാഠം പഠിക്കാഞ്ഞത്. ഈ രീതിയിൽ പരോക്ഷമായി സ്ഥാപിച്ചെടുക്കാൻ ഫൈസൽ മൗലവി എന്ന് പറയുന്ന ഇവിടെ പ്രസംഗിച്ച മൗലവി അള്ളാഹുവിന്റെ ഖുർആനിനെ സംബന്ധിച്ചു പറയണേ, ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് വായിക്കേണ്ട ഒരു ഗ്രന്ഥമാണ്. ആ ഖുർആനിൽ വളരെ ഗഹനമായ കാര്യങ്ങളുണ്ട്. വലിയ നിയമസംഹിതകൾ ആ ഖുർആനിൽ അള്ളാഹു തആല വിശദീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാ അങ്ങേര് പറയണത്? എന്നിട്ടും നമ്മളാരും ആ ഖുർആൻ മനസ്സിലാക്കിയിട്ടില്ല എന്ന് വരുത്താനാണ്. ഖുർആൻ അവതരിച്ചത് ഒരു വലിയ ആശയത്തെ, ഒരു വലിയ നിയമസംഹിതയെ മനുഷ്യ സമൂഹത്തിന് പരിചയപ്പെടുത്താൻ വേണ്ടിയായിരുന്നു എന്നർത്ഥം. അത് ശരിയാ, ഖുർആൻ വലിയൊരാശയം സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ഇടപെടുന്ന ഏതൊക്കെ സന്ദർഭവും സാഹചര്യവും ഉണ്ടോ അവിടെയെല്ലാം കൃത്യമായ വഴികാട്ടിയായി, കൃത്യമായ മാർഗദർശിയായിട്ടാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനെ അവതരിപ്പിക്കുന്നത്.
മുസ്ലിമിങ്ങളെ ഇതിൽ ആർക്കാണ് തർക്കമുള്ളത്? അള്ളാഹുവിന്റെ ഖുർആൻ പ്രപഞ്ച പര്യവസാനം വരെ വരുന്ന പരകോടി ജനങ്ങൾക്ക് പ്രകാശം പൊഴിക്കുന്ന ഗ്രന്ഥമാണ്. ലോകത്തെ എല്ലാ വിഷയങ്ങളെ കുറിച്ചും അധികരിച്ചിട്ടുള്ള പ്രമേയങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഗ്രന്ഥമാണ്. പക്ഷേ അള്ളാഹുവിന്റെ ഖുർആൻ ആ ഖുർആനിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ ഖുർആൻ വലിയ ആശയങ്ങൾ ഉള്ളതാണ്. വിഭവസമൃദ്ധമായി വൈജ്ഞാനിക തലങ്ങളെ ടച്ചു ചെയ്ത ആശയങ്ങളുള്ള ഗ്രന്ഥമാണ്. പക്ഷേ വമായ ഖുർആൻ വലിയ ആശയമുള്ള ഗ്രന്ഥമാണ്. ഖുർആനിൽ ഒരുപാട് ആശയങ്ങളുണ്ട്, അതിൽ തർക്കമില്ല. വഹാബികളും നമ്മളും തമ്മിലുള്ള തർക്കം എവിടെയാണ്? അവരും അഹ്ലു സുന്നയും അഹ്ലുൽ ബിദഅയും വേർതിരിയുന്ന പോയിന്റ് എവിടെയാണ്? നമ്മൾ പറയുന്നു വിവരമുള്ളവരിൽ നിന്ന് ഖുർആൻ മനസ്സിലാക്കണം, വിവരമുള്ളവരിൽ നിന്ന് ഖുർആൻ മനസ്സിലാക്കണം. വസ്അലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ. അല്ലാഹുവിന്റെ ഖുർആൻ കേവലം ഒരു ടെക്സ്റ്റ് ബുക്ക് അല്ല. അക്ഷരങ്ങളുടെയും ഭാഷാനിഘണ്ടുവിന്റെയും സഹായത്തോടുകൂടെ ആർക്കും അനായാസം വായിച്ചു മനസ്സിലാക്കാൻ കഴിയുന്ന ഗ്രന്ഥമല്ല. ഇന്നാസനുൽ കൈ ഖൗലൻ സഖീല, ഗഹനമായ ഗാംഭീര്യമുള്ള ആശയ സമ്പുഷ്ടതയുള്ള ആയത്തുകളാണ് ആ ഖുർആനിൽ നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത്. വമാ യഖിലുഹാ ഇല്ലല്ലാലിമൂൻ, ആലിമീങ്ങളിൽ നിന്നാണത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആരാണ് മുസ്ലിമീങ്ങളെ ആലിമീങ്ങളെ? അത് അള്ളാഹുവിന്റെ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ആ ഖുർആൻ അവതരിപ്പിക്കാൻ അള്ളാഹു ചെയ്ത ഒരു രീതിയുണ്ട്. ആ രീതി നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? അള്ളാഹുവിന്റെ ഖുർആൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേവലം ടെക്സ്റ്റിൽ നിന്നല്ല, കേവലം അക്ഷരങ്ങളിൽ നിന്നല്ല, കേവലം ഭാഷകളിൽ നിന്നല്ല. നിങ്ങൾ നോക്ക്, ഖുർആൻ പറഞ്ഞു ഹുദല്ലിൽ മുത്തഖീൻ, ഇത് ഹിദായത്തിന്റെ ഏറ്റവും നല്ല വെളിച്ചമാണ്. പക്ഷേ ആ ഹിദായത്ത് തേടാൻ അള്ളാഹു ഖുർആനിൽ നമുക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തന്നപ്പോൾ ആ ഹിദായത്ത് അള്ളാഹുവിനോട് നമ്മൾ തേടുകയാണ്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അള്ളാഹുവേ നീ ഞങ്ങൾക്ക് ഹിദായത്ത് നിലനിർത്തണേ അല്ലാഹ്, ഹിദായത്ത് ഫോളോ ചെയ്ത് ജീവിക്കാൻ ഭാഗ്യം തരണേ അല്ലാഹ്. എവിടെയാ ഹിദായത്തുള്ളത്? ഖുർആനിലാണ്. പക്ഷെ അള്ളാഹുവിനോട് നമ്മൾ ഹിദായത്ത് എവിടുന്ന് കിട്ടണമെന്നാ ചോദിക്കുന്നത്? സിറാത്തുൽ ഖുർആനി വസുന്നാ, ഡയറക്റ്റായി ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും ടെക്സ്റ്റുകളിൽ നിന്ന് ആ ഖുർആൻ വായിക്കാൻ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് അവസരം തരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല. മറിച്ച് അല്ലാഹു തആല പഠിപ്പിക്കുന്ന പ്രാർത്ഥന എന്താണ്? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ. ആ വിശുദ്ധ പ്രമാണങ്ങൾക്ക് ജീവിതം കൊണ്ട് ഈണം പകർന്ന് കടന്നുപോയ മഹാരഥന്മാർ, വൈയക്തികമായ നന്മകളിലൂടെ വിശുദ്ധ ഖുർആനിനെ പ്രകാശിപ്പിച്ചുകൊണ്ട് കടന്നുപോയ മഹാന്മാരുണ്ട്. ആ മഹാന്മാരിലൂടെ ഖുർആൻ വായിക്കണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ഖുർആൻ വായിക്കണം, അതുപോലെ സ്വഹാബത്തിലൂടെ റസൂലുള്ളാഹിനെ വായിക്കണം, ആ മഹാരഥന്മാരായ ഇമാമുമാരിലൂടെ സ്വഹാബത്തിനെ വായിക്കണം. അതുകൊണ്ടാണ് മൗലവി ഇവിടെ പ്രസംഗിച്ചു. ഒരുപാട് ഗ്രന്ഥങ്ങൾ ലോകത്തുണ്ട്, പക്ഷെ ആ ഗ്രന്ഥങ്ങളെല്ലാം എഴുതിക്കൂട്ടി അക്ഷരങ്ങളിൽ ഗ്രന്ഥീകൃതപ്പെട്ടതാണ്. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ അവതരിപ്പിച്ചത് ടെക്സ്റ്റ് ബുക്കിലേക്കല്ല, അക്ഷരങ്ങളിലേക്കോ അല്ലെങ്കിൽ താളുകളിലേക്കോ പേജുകളിലേക്കോ അല്ല. മൗലവി തന്നെ പറയുന്നുണ്ട്, അത് ഹൃദയത്തിൽ നിന്ന് അത് അല്ലാഹു തആല ഹൃദയത്തിലേക്ക് കൈമാറിയതാണ്. എന്തുകൊണ്ട്? വിശുദ്ധമായ ഖുർആൻ ടെക്സ്റ്റിൽ നിന്ന് വായിക്കേണ്ടതല്ല, ഹബീബായ തങ്ങളിൽ നിന്ന് വായിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് മൗലവി പറഞ്ഞത് അള്ളാഹു അങ്ങനെ തന്നെ അവതരിപ്പിച്ചത്. ഖുർആൻ റസൂലുള്ളാഹിന്റെ ഹൃദയത്തിലേക്കാണ് അള്ളാഹു തആല നൽകിയത്. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് പ്രവാചകന്റെ കൽബിലേക്കാണ്, പ്രവാചകന്റെ ഹൃദയത്തിലേക്കാണ്, മനസ്സിലേക്കാണ് ഖുർആൻ ഇറങ്ങിയത്, കൈകളിലേക്കല്ല. എന്തുകൊണ്ടാണ് അല്ലാഹു തആല അറേബ്യൻ ഭാഷയിൽ ആടിത്തിമർത്ത ആറാം നൂറ്റാണ്ടിലെ ജനതയിലേക്ക് ഖുർആൻ അവതരിപ്പിക്കുമ്പോൾ
അതൊരു ഗ്രന്ഥമാക്കി ഹബീബായ തങ്ങളുടെ കയ്യിലേൽപ്പിച്ച് അതൊരു കോപ്പിയാക്കി പകർത്തിയെടുത്ത് അറബികൾക്കിടയിൽ വിതരണം ചെയ്ത് ഇത് വായിച്ച് ഖുർആൻ മനസ്സിലാക്കൂ എന്ന് പറഞ്ഞില്ല. അതിന്റെ ഉത്തരം അല്ലാഹു തആല ഖുർആനിലൂടെ പറയുകയാണ്, വാൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യന ലിന്നാസ്. നബിയെ, അങ്ങയിലേക്ക് നമ്മൾ ഈ അവതരിപ്പിക്കുന്ന ഖുർആനില്ലയോ, അറബിയിലുള്ള ഖുർആനാണ്. ആ അറബിയിലുള്ള ഖുർആനിന്റെ ആദ്യ സംബോധകർ അറബി ഭാഷ നന്നായി അറിയുന്നവരാണ്. എന്നിട്ടും ഇതൊരു ടെക്സ്റ്റ് ബുക്കാക്കി അള്ളാഹു അവർക്ക് വായിക്കാൻ കൊടുത്തില്ല. അവസരോചിതമായി സന്ദർഭോചിതമായി അല്പാൽപമായത്തുകളിലൂടെ ഇത് അവതരിപ്പിച്ചത് എന്തുകൊണ്ടാണ്? ലിതുബയ്യിന ലിന്നാസ്, ഹബീബായ തങ്ങളുടെ ജീവിതം കൊണ്ട് റസൂലുള്ളാഹ് അത് വ്യാഖ്യാനിച്ചു കൊടുക്കണം. അവിടുത്തെ വാക്കുകൊണ്ട്, മൗനാനുവാദം കൊണ്ട്, അവിടുത്തെ പ്രസ്താവനകളെ കൊണ്ട് ആ ഖുർആൻ ഹബീബായ തങ്ങൾ വിശദീകരിച്ചു കൊടുത്താലല്ലാതെ അറബി അറിയുന്ന ആളുകൾക്ക് പോലും അറബിയിലുള്ള ഖുർആനിൻ്റെ ആശയങ്ങൾ അറിയൂല. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 കൊല്ലം കൊണ്ട് ഖുർആൻ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, വാക്കുകൊണ്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്, മൗനാനുവാദം കൊണ്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്, പ്രസ്താവനകളിലൂടെ ഹബീബായ തങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പക്ഷേ ആ വ്യാഖ്യാനങ്ങളൊന്നും ഹബീബായ തങ്ങൾ എവിടെയും എഴുതി വച്ചിട്ടില്ല, ഒരു ഗ്രന്ഥമാക്കി റസൂലുള്ളാഹി അത് കൈമാറിയിട്ടില്ല. നേരത്തെ നഈമി ഉസ്താദ് ഇവിടെ പറഞ്ഞു വച്ചല്ലോ, തറക്തു ഫീകും അംറൈനി ലം തളില്ലൂ മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു നബീഹി. ഹബീബായ തങ്ങൾ ഖുർആനായി നൽകിയത് സഞ്ചരിക്കുന്ന ഖുർആനുകളെയാണ്, സഞ്ചരിക്കുന്ന ഹദീസുകളെയാണ്. അല്ലാഹുവിന്റെ റസൂൽ കൈമാറിയത് അസ്ഹാബി കന്നജൂമി ഫബി അയ്യിഹിം യഖ്തദൈതും യഹ്തദൈതും, ആരെങ്കിലും വിശുദ്ധമായ ഖുർആനിൽ അല്ല വിഭാവനം ചെയ്യുന്ന ഹിദായത്ത് പ്രതീക്ഷിക്കുന്നുണ്ടോ അവർ എന്റെ സ്വഹാബികളെ ഫോളോ ചെയ്യട്ടെ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. പക്ഷേ ഈ ഹദീസ് നേരത്തെ നിങ്ങൾ ഖുർആനിലേക്ക് വരൂ എന്ന് പറയുന്ന ആളുകൾ, നാല് മദ്ഹബാണ് ജനങ്ങളെ ഭിന്നിപ്പിച്ചത്. എന്തിനാണ് ഖുർആനും ഹദീസും മേശപ്പുറത്തുണ്ടാകുമ്പോൾ നമ്മൾ നാല് മദ്ഹബായി ഭിന്നിച്ചു നിൽക്കുന്നു എന്ന് ചോദിച്ച്, നാല് മദ്ഹബിൽ നിന്ന് മുസ്ലിമീങ്ങളെ ഐക്യപ്പെടുത്താൻ ഖുർആനും സുന്നത്തും എടുത്ത് ഈ ഉമ്മത്തിനെ 4000 മദ്ഹബാക്കി ഭിന്നിപ്പിച്ച കക്ഷികൾ, അതിന് സാധൂകരണം കിട്ടാൻ വേണ്ടി ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു ഹദീസാണ്. അവർ തെരുവുകളിൽ നിന്നുകൊണ്ട് പറയും, നിങ്ങൾക്ക് എവിടെയാണ്, എവിടുന്നാണ് ഈ പാളക്കിത്താബ് കിട്ടിയത്, എവിടുന്നാണ് ഈ ഇമാമിയങ്ങളെ കിട്ടിയത്. ഈ കേരളത്തിലെ മുസ്ലിയാക്കന്മാര് തെളിവല്ലാത്തതുപോലെ സ്വഹാബികളും ഞങ്ങൾക്ക് തെളിവല്ലെന്ന് പച്ചമലയാളത്തിൽ വഹാബി പുരോഹിതന്മാർ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്, അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട്. അതിനൊക്കെ ന്യായീകരണമായി അവർ പറയുന്നത് എന്താണ്? ഖുർആനും സുന്നത്തുമല്ലേ റസൂലുള്ള തന്നത്. ലം തളില്ലൂമാ തമസ്സക്തും ബിഹിമ, അത് രണ്ടും മുറുകെ പിടിച്ചാൽ പിന്നെ പേക്കൂലെന്നല്ലേ നബി പറഞ്ഞത്. എന്നിട്ട് ഈ മുസ്ലിയാമാര് പറയണേ ഖുർആൻ ഞമ്മക്ക് മനസ്സിലാവൂല. ഒരു മൗലവി പറയണേ, അതെങ്ങനെയാ ഉണ്ടാകുക? നമുക്ക് പ്രാവർത്തികമാക്കാൻ വേണ്ടി അള്ളൊരു ഖുർആൻ തരാ, എന്നിട്ട് ആ ഖുർആനാണെങ്കിൽ നമുക്ക് മനസ്സിലാവണമില്ല. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു കുറുക്കന്റെ കയ്യിൽ ആമയെ കിട്ടിയ പോലെയാവൂലേ. നിലത്ത് വെച്ചാ തല കാണും, കയ്യിൽ പിടിച്ചാ തല കാണൂല. അവസാനം ഇതിനെ കൊന്നു തിന്നാൻ കഴിയാത്തൊരവസ്ഥയാണ് ഈ കുറുക്കന്റെ കയ്യിൽ ആമനെ കിട്ടിയപ്പോൾ ഉണ്ടായത്. ഇതുപോലെയല്ലേ ഈ അറിയാത്ത ഖുർആൻ കയ്യിൽ കിട്ടിയാൽ എങ്ങനെയാണ് അതുകൊണ്ട് അമൽ ചെയ്യുക? അപ്പൊ അള്ളാഹുവിനോട് നമ്മൾ പരലോകത്ത് ശിക്ഷിക്കുമ്പോൾ ചോദിക്കൂല, തിരിയാത്ത ഖുർആൻ അല്ലേ അള്ളാഹ് തന്നത്, പിന്നെ എങ്ങനെയാ ഞങ്ങളതനുസരിച്ച് അമൽ ചെയ്യുക എന്ന് ഈ സമസ്തക്കാരെ വാദപ്രകാരം പരലോകത്ത് ആളുകൾ അള്ളാഹിനോട് തിരിച്ചു പറയില്ല എന്നാണ് ഒരു മൗലവിന്റെ ന്യായം. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് നിങ്ങൾ മുറുകെ പിടിക്കേണ്ടതെന്ന് ഖുർആൻ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും. തറക്തു ഫീകും അംറൈനി ലം തളില്ലൂ മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നതി. രണ്ടു കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ ബാക്കി വെക്കുന്നു, അത് രണ്ടും മുറുകെ പിടിക്കുന്ന പക്ഷം നിങ്ങൾ വഴിവഴക്കുന്ന പ്രശ്നമേ ഇല്ല. അല്ലാഹുവിന്റെ കിതാബും എന്റെ ചര്യയുമാണത്. ഇമാം മാലിക് മുഅത്തയിൽ വിവിധ സനദുകളിലൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശരിയാണ്, ഇത് സ്വഹീഹായ ഹദീസായി പണ്ഡിതന്മാര് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹദീസ് ശരിയുമാണ്, അതിന്റെ ശരിയായ അർത്ഥം ഞാൻ ആമുഖത്തിൽ പറഞ്ഞു വെച്ചതുമാണ്.
ഇന്ന് മുസ്യാക്കന്മാര് പറയുന്ന എന്താണ്? ഖുർആൻ നമുക്ക് തിരിയില്ല. അതാണ് ഖുർആൻ നമുക്ക് തിരിയില്ല, അത് നമുക്ക് മനസ്സിലാവില്ല. കറക്റ്റ് ആണ്, അത് നമുക്കല്ല മനസ്സിലാകുക. മനസ്സിലാകാത്തൊരു ഗ്രന്ഥം അള്ളാഹു നമുക്ക് ഇറക്കി തരാം, ഒരു പ്രശ്നമല്ല. അങ്ങനെ തന്നെയാണ് അള്ളാഹു ഖുർആൻ ഇറക്കി തന്നത്. വതിൽകല്ലം സാലു നദ്രിബു ഹാലിന്നാസ് വമാ യഅഖിലുഹാ ഇല്ലൽ ആലിമൂൻ. ആലിമീങ്ങൾക്ക് അറിയാവുന്ന ഗ്രന്ഥമാണത്. എന്നിട്ട് ഈ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ നാളെ നമ്മൾ വിചാരണ ചെയ്യാം. തീർച്ചയായും അള്ളാഹു തആല വിചാരണ ചെയ്യും. അതുണ്ടാകുമോ? നീതിമാനായ അള്ളാഹു പടച്ചോനെ, ഞങ്ങൾക്ക് തിരിയാത്തൊരു ഗ്രന്ഥം നീ ഞങ്ങൾക്ക് തന്നിട്ട് എന്തേ നിങ്ങൾ ഖുർആൻ അനുസരിച്ച് ജീവിച്ചില്ല എന്ന് ഞങ്ങളോട് ചോദിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്ന് ആളുകൾ തിരിച്ചു ചോദിക്കൂലേ? ചോദിക്കൂല. ഒന്നത് പരലോകമാണ്, നാവ് കൊണ്ട് തരികിട പറയാൻ പറ്റിയ ലോകമല്ല. ഇനി ഒരു മൗലവിക്ക് അങ്ങനെ ചോദിക്കാൻ അള്ളൊരു ചാൻസ് കൊടുത്തു എന്ന് കൂട്ടുക. പടച്ചോനെ, ആ ഖുർആൻ കൊണ്ട് എന്തുകൊണ്ട് അമൽ ചെയ്തില്ല എന്നല്ലേ നീ ചോദിക്കുന്നത്? ഞാൻ എങ്ങനെ അമൽ ചെയ്യാനാ പടച്ചോനെ? എനിക്ക് തിരിയാത്തൊരു ഗ്രന്ഥമല്ലേ നീ തന്നത് എന്ന് അള്ളാഹുവിനോട് മൗലവി എങ്ങാനും ചോദിച്ചാൽ അള്ളാഹു തിരിച്ചു പറയുന്ന മറുപടി എന്താണ്? വസ്അലു അഹ്ലദ്ദിക്രീക് ഇൻ കുന്തും ലാ തഅലമൂൻ. എടോ നിനക്കറിയില്ലെങ്കിൽ അറിയാവുന്ന പ്രവാചക തന്നില്ലയോ? പരിചയപ്പെടുത്താൻ സ്വഹാബത്തിനെ തന്നില്ലയോ? സ്വഹാബികളിൽ നിന്ന് ഇമാമുമാരത് പകർത്തി തന്നില്ലയോ? എന്തുകൊണ്ട് അവരെ ഫോളോ ചെയ്തില്ല? സഹോദരങ്ങളെ, ഇതൊരു ചതിയാണ്. അള്ളാഹുവിന്റെ ഖുർആനിന്റെ ശരിയായ വഴികളിൽ നിന്ന് മറ്റു വഴികളിലേക്ക് ഇസ്ലാമിനെ കൊണ്ടുപോകാൻ ഒരുപാട് കാലങ്ങളിൽ പലരും രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ രംഗത്ത് വന്ന ഒരു കക്ഷിത്വത്തിന്റെ ബാക്കി ഭാഗമാണ് വഹാബിസം എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ കേരളത്തിൽ നിങ്ങൾ നോക്ക്, ഖുർആനിന്റെ പേരിൽ ആദ്യമായി പരിഭാഷപ്പെടുത്തിയത് ആരാണ്? സി എൻ അഹമ്മദ് മൗലവി എന്ന് പറയുന്ന മൗലവിയാൽ. ആ സി എൻ അഹമ്മദ് മൗലവി എന്തിനാണ് ഖുർആൻ പരിഭാഷപ്പെടുത്തിയത്? അള്ളാഹുവിന്റെ ഖുർആനിൽ മൗലവിയുടെ തലക്കൊക്കാത്ത കുറെ കാര്യങ്ങളുണ്ട്. അതെന്താണ്? ഇവിടെ പ്രസംഗിച്ച ഹുസൈൻ സലഫി, ഞാൻ അയാളുടെ വിഷയത്തിലേക്ക് വരുന്നുണ്ട്. ആ ഹുസൈൻ സലഫിക്ക് ഇവിടെ പ്രസംഗത്തിൽ കാര്യമായി പറയാനുണ്ടായിരുന്നത് ഔലിയാക്കളുടെ കറാമത്തുകളാണ്, അമ്പിയാക്കളുടെ മുഅ്ജിസത്തുകളാണ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിമീങ്ങൾ നടത്തുന്ന ഇടപാടുകളാണ്. ഇത് തന്നെയാണ് സി എൻ അഹമ്മദ് മൗലവിയെ ഒരു ഖുർആൻ പരിഭാഷ എഴുതാൻ പ്രേരിപ്പിച്ചത്. അങ്ങനെ അയാള് ഖുർആൻ അർത്ഥം വെച്ച് നോക്കിയപ്പോൾ അതിലുണ്ട് മൂസാ നബി അലൈഹിസ്സലാം വടി കൊണ്ടടിച്ചപ്പോ വെള്ളം രണ്ട് വഴിക്ക് നാഷണൽ ഹൈവേ പ്രത്യക്ഷപ്പെടുക. മൂപ്പരിക്കത് മനസ്സിലായില്ല, ഉറുമ്പ് സംസാരിക്കുകയാണ്. സുലൈമാൻ നബിക്ക് ഉറുമ്പിന്റെ സംസാരം മനസ്സിലാകുകയാണ്, പക്ഷേ ഇത് സി എൻ അഹമ്മദ് മൗലവിക്ക് മനസ്സിലായില്ല. അപ്പൊ മൂപ്പര് എന്ത് ചെയ്തു? ഇത് മനസ്സിലാക്കാൻ പറ്റിയ കോലത്തിൽ ഖുർആനിനെ ആക്കാൻ തീരുമാനിച്ചു. ഭൗതികരായ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഖുർആനിനെ വിശദീകരിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ചങ്ങാതി പറഞ്ഞു, ഈ മൂസാ നബി വടി കൊണ്ടടിച്ചു എന്നൊന്നും പറഞ്ഞാൽ അവിടെ വെള്ളം രണ്ടു ചേരിയിലായത് വേലിയേറ്റവും വേലിയിറക്കവും കാരണമാണ്. ഈ രീതിയിൽ മുഅ്ജിസത്തുകളെയും കറാമത്തുകളെയും വ്യാഖ്യാനിക്കാൻ വേണ്ടിയാണ് സി എൻ അഹമ്മദ് മൗലവി പരിഭാഷ എഴുതിയത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ വഹാബീസത്തെ നവോത്ഥാനമായി ആഘോഷിക്കുന്നത് പോലെ സി എൻ അഹമ്മദ് മൗലവിയുടെ ഖുർആൻ പരിഭാഷ ഈ രാജ്യത്ത് വലിയ ഒരു സംഗതിയായി പുരോഗമനവാദികൾ കൊണ്ടാടി. നിരീശ്വരവാദികൾ അയാളെ വലിയ സാഹിത്യകാരനും വിവരസ്ഥനുമായി ചിത്രീകരിച്ചു. പക്ഷേ ഇന്നത്തെ മുജാഹിദുകളിൽ ഒരു വിഭാഗം ആളുകൾ ആ സി എൻ അഹമ്മദ് മൗലവിയുടെ ഖുർആനിലെ ഈ വിഷം തിരിച്ചറിഞ്ഞു പറയണേ, അയാൾ കാര്യമായിട്ട് ഇതൊക്കെ നിഷേധിക്കാനാണ് ഖുർആൻ പരിഭാഷ എഴുതിയത്. സൂറത്തുൽ ഇഖ്ലാസിന്റെ അവിടുന്ന് മേലക്കല്ല, സൂറത്തുൽ ഫാത്തിഹന്റെ അവിടുന്ന് താഴക്കല്ല, അൽകഹ്ഫിന്റെ അവിടുന്ന് തുടങ്ങിയത്. എന്താണ് അതിന്റെ കാരണം? അമാനുവലിന്റെ പരിഭാഷയുടെ ചരിത്രവും പരിഭാഷ വായിച്ചു നോക്കുവാൻ എന്താ കാരണം എന്നറിയില്ല. കാരണം അതായത് അന്നത്തെ വളരെ പ്രഗത്ഭനായിരുന്ന ഇസ്ലാമിനെ അങ്ങേയറ്റം സ്നേഹിച്ചൊരു പണ്ഡിതനായിരുന്നു സി എൻ അഹമ്മദ് മൗലവി. ഞാനിത് ഗൗളരെ കരുതി കൂട്ടിയാണ് ഈ ക്യാമ്പിന്റെ സമാപനത്തിൽ പിരിഞ്ഞു പോകുന്ന നിങ്ങളുടെ മനസ്സിൽ ഈ യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തുന്നത്. അദ്ദേഹം ഇസ്ലാമിനെ പൊളിക്കാൻ വന്ന ആളല്ല, ഇസ്ലാമിനെ നശിപ്പിക്കാൻ വന്ന ആളല്ല. ചരിത്രം വസ്തുതാപരമായി മനസ്സിലാക്കിയാൽ അയാൾ ഇസ്ലാമിനെ പൊളിക്കാൻ വന്ന ആളാണ്.
അതിനുവേണ്ടി അയാളെ പാകപ്പെടുത്തിയത് റഷീദിലയാണ്. റഷീദിലയെ പാകപ്പെടുത്തിയത് ഈജിപ്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്ലാമിനെ സാംസ്കാരികമായും ആത്മീയമായും തകർക്കാൻ വേണ്ടി സംവിധാനിച്ച കുരിശുപടയാളികളുടെ കലാലയങ്ങളാണ്. ഞാൻ അതിലേക്കൊന്നും വിശദമായി പോവുകയല്ല. ആ റഷീദിലുള്ള പറഞ്ഞു വച്ചിട്ടുണ്ട്, അല്ലാഹു തആല ഖുർആനിൽ മുഅ്ജിസത്ത് കറാമത്ത് പറഞ്ഞില്ലായിരുന്നുവെങ്കിലേ കുറെ കൂടി യൂറോപ്യന്മാർ മുസ്ലിമാകുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ ഖുർആനിൽ എഡിറ്റ് നിർദ്ദേശിച്ച ധിക്കാരിയാണ് റഷീദ്. നമ്മൾ ഷാഫി ഇമാമിനെ പരിഗണിക്കുന്നത് പോലെ മതരംഗത്ത് കേരളീയ വഹാബികൾ ഒരു വലിയ വിഭാഗം ആ റഷീദുല്ലയെ പരിഗണിക്കുന്നുണ്ട്. ആ തലച്ചോറാണ് സി എൻ അഹമ്മദ് മൗലവി വാടകക്കെടുത്തത്. അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങളും ലേഖനങ്ങളുടെയും ലക്ഷ്യം നമ്മൾ കാണുമ്പോൾ ഇസ്ലാമിനെ ലോകത്തിന് എത്തിക്കണമെന്ന അടങ്ങാത്ത ആഗ്രഹം ഉണ്ടായ ആളാണ്. അത് ഈ സാധുക്കളെ വിവരക്കേടാണ്. ബ്രിട്ടീഷുകാരിൽ നിന്ന് പണം വാങ്ങി ഒരു വലിയ കാലഘട്ടത്തിലെ ഇസ്ലാ കേരളീയ മുസ്ലിമീങ്ങളുടെ നാഗരികമായ ചരിത്രങ്ങളെയും വൈജ്ഞാനിക വിഭവങ്ങളെയും കൊന്നുതള്ളാൻ ബ്രിട്ടീഷുകാരിൽ നിന്ന് പണം വാങ്ങി അറബി മലയാളത്തെ കുഴിച്ചുമൂടാൻ പണിയെടുത്ത ആളാണ് സി എൻ അഹമ്മദ് മൗലവി. അദ്ദേഹം എന്താ ചെയ്ത നിങ്ങള് ഖുർആൻ ഇങ്ങനെ വായിച്ചൊക്കെ ഇപ്പൊ ഇങ്ങനെ തോന്നിച്ചാൽ ആയത്തൊക്കെ അതൊക്കെ ആ മുസ്ലിങ്ങൾ വായിച്ചാൽ ഖുർആനെ പറ്റി അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും. കാരണം ഏതോലെ മോലിയാര് കറാമത്ത് വയലറിഞ്ഞാല് ഇവിടുത്തെ നിരീശ്വരവാദികൾക്ക് മോശം തോന്നുന്നൊക്കെ മുജാഹിദ് പറയണ മാതിരി. മൂസാ നബി അലൈഹി സ്വലാം കടലിൽ അടിച്ചപ്പോൾ കടല് പിളന്നു, എന്നിട്ട് മണലും മണ്ണും നിൽക്കുന്ന പോലെ വെള്ളം നിന്നു എന്നിപ്പോ ആ മുസ്ലിം വായിച്ചാൽ മോശല്ലേ? ഖുർആനെ പറ്റി തെറ്റിദ്ധാരണ ഉണ്ടാവില്ല. അറബി നന്നായി അറിയുന്ന സമൂഹത്തിലേക്ക് ഈ ഖുർആൻ അല്ലാന്റെ ഹബീബ് ഓതിക്കൊടുത്തിട്ടുണ്ട്. നന്നായി ഖുർആനിന്റെ ആശയം അറബികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവർക്കാർക്കും ഒരു സംശയവും ഉണ്ടായില്ല. കാരണം യുഅ്മിനൂന ബിൽ വൈബ്, പഞ്ചേന്ദ്രിയങ്ങളുടെ പരിധിക്കപ്പുറത്ത് പടച്ചറബ് പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയുന്ന മുത്തഖീങ്ങൾക്കാണ് ഈ ഖുർആൻ കൊണ്ട് ഹുദയെന്ന് ഖലല്ലാഹു അസ്സ വജൽ, അല്ലാഹു പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് തീർക്കണമെന്നാണ് അദ്ദേഹം വിചാരിച്ചത്. ഖബറിൽ ശിക്ഷണ്ട് എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? മനുഷ്യൻ ദ്രവിച്ച് ദ്രവിച്ച് അടങ്ങിപ്പോകുന്ന ഖബറിൽ ശിക്ഷണ്ട് വ്യാഖ്യാനിക്കേണ്ടത്, വിശദീകരിക്കേണ്ടത് സഹോദരങ്ങളെ. സുലൈമാൻ നബി എന്ന മഹാനായ ഇങ്ങനെ തലക്കൊക്കാത്തതിനെ മറ്റൊരു കോലത്തിൽ വ്യാഖ്യാനിക്കാൻ പരിഭാഷ എഴുതുകയാണ്.